ഹേ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നിക്കാഹ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഫുൾ തീരെ ടൈമില്ല, ഇറങ്ങാൻ നിൽക്കുകയാണ്. നേരത്തെ നീറ്റിട്ടും കൂടി ഒന്നും ആയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കമ്മല് മാറ്റി, എനിക്ക് അതൊരു സുഖം തോന്നുന്നില്ല. വയർത്തൊലിക്കണു. ഇതിലാണെങ്കിൽ നേരം പോലെ മയക്കപ്പ് ചെയ്തതൊന്നും കണ്ടില്ല ഗൈസ്. വേർത്തിട്ടാ തോന്നുന്നു, ക്ലാരിറ്റി ഇല്ല. ഇതാ ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. വീട്ടിൽ നിന്ന് ഇതപ്പം ഇറങ്ങും. ഇനി അവിടേക്ക് പോകണം, അവിടുന്ന് ഫോട്ടോ എടുക്കണം. ഒന്നിനു ടൈമില്ല, ഇപ്പം തന്നെ 11:30 കഴിഞ്ഞ് തോന്നുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂത്തമ്മാൻ്റെ വീട്ടിൽ പോയിട്ടോ. അങ്ങനെ ഞാനും മീറിയും എല്ലാവരും പാടെ. ഇതാണ് എൻ്റെ ഉപ്പപ്പ, ഉമ്മമ്മ, പിന്നെ ദാറീനു. കട വീട് എടുക്കാണ്ടപ്പോൾ വേഗം നേരിയിരുന്നു ഭാബി. പിന്നെ അങ്ങനെ എല്ലാവരും കഴിച്ചു. ഇതിൻ്റെ ചുമ്മ കണ്ടോ, അവൾ ക്യൂട്ടായിട്ട് ഒരുങ്ങിക്കണു. പിന്നെ എല്ലാവരും പാടെ ഇങ്ങനെ റൂമിലിരുന്നു കേട്ടോ, കുറേ നേരിയിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കുകയായിരുന്നു എല്ലാവരുടെയും കൂടെ. ഇതിൻ്റെ അമ്മച്ചി കേട്ടോ, എൻ്റെ അമ്മ. പിന്നെ ഇതാണ് ചെക്കൻ, അവൻ ഒരുങ്ങിക്കേണ്ട് കാണിക്കാൻ വന്ന കേട്ടോ എല്ലാവരുടെയും. പിന്നെ എന്താ, പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി കണ്ടോ. എല്ലാവരുടെയും നിന്ന് ഫോട്ടോ കൊടുത്തു, ഫാമിലി ഫോട്ടോയും എല്ലാം. പിന്നെ അത് അറിയുന്നവൻ നിന്ന് കാണിച്ചു കണ്ടറിന് കൊടുക്കൂടിയുണ്ടോ. പിന്നെ അതാണ് ഇമ്മച്ചി, ഇതാരെന്ന് ഓർമ്മ കേട്ടോ. പിന്നെ ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുത്തു, ഫാമിലി ഫോട്ടോ എടുത്തു. പിന്നെ ഇറങ്ങി 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 പറയുന്നുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, അതാ അജുക്കാക്ക് ഇറങ്ങുമ്പോൾ അത് അമ്മയും ഇമ്മമ്മയും കരയണം. ഉമ്മ പറയുമ്പോൾ അജുക്കാക്കാൻ്റെ അമ്മയും കണ്ടമ്മമ്മ കരയണുണ്ടോ. എന്തിനാ കരയണെന്നൊക്കെ മനസ്സിലായില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പെണ്ണാണെങ്കിൽ പിന്നെയും കരയാത്ത, എന്തിനാ ആണ്ട കല്യാണത്തിന് കരയണമെന്നൊക്കെ മനസ്സിലായില്ല. പിന്നെ തൂവൊക്കെ കഴിഞ്ഞ് ഇതാ ഇറങ്ങി, ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞാൻ മാമാൻ്റെ വണ്ടിയിലാണ് കയറിയത്. അങ്ങനെ ഇറങ്ങി ഇവിടെ ലക്കിടി തന്നെയുള്ള മദ്രസയിലായിരുന്നു കേട്ടോ കല്യാണം. എന്നിട്ട് കണ്ടോ ഈസൊക്കെ കരയാണ് അവിടെ എത്തിയപ്പോൾ, ചൂടും കൊണ്ട്. പിന്നെ നിക്കാഹ് കഴിഞ്ഞ് അവരെത്തി, ചിക്കൻ എത്തി ഇതാവണ്ട. അവന് സ്റ്റേജിക്ക് കയറ്റി എഴുതിയിട്ടുണ്ട്. ഇതാ ഹൈറത്തിയും വന്ന് നിന്നു. പിന്നെ ഫോട്ടോ എടുക്കൽ തിരക്ക് ഉള്ള, ചൂടും കൊണ്ട് നിൽക്കാൻ വയ്ക്കണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് മുണ്ടാണ്ട് ഒരു സ്ഥലത്ത് പോയി നിന്ന് ഒരു സാധനം കൊണ്ട് വീഴ്ച നടക്കായിരുന്നു. പിന്നെ ഇതാ മഹറൊക്കെ കൊടുത്തു കേട്ടോ. ഇതാ പിന്നെ മഹറിടുകയാണ്. ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്, എല്ലാവർക്കും ക്ലിയറായി കാണാൻ വേണ്ടി കുറച്ച് സ്ലോ ആക്കിയിട്ടുണ്ട്. കണ്ട റിനോൻ്റെ എക്സ്പ്രഷൻ നോക്ക്, അയ്യോ റീനു ആണെങ്കിലും എക്സ്പ്രഷൻ ഇട്ടിരുന്നു, വേറെ ആരും എക്സ്പ്രഷൻ ഇടുന്നില്ല. പിന്നെ ജസ്മൂത്തമ്മ ഇതൊരു വളമിടുന്നു. കണ്ട അപ്പത്തിന് ഇച്ചു സ്റ്റേജിൽ ഉമ്മമ്മ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ഓടി വന്ന് നിൽക്കണം കേട്ടോ. പിന്നെ അതൊക്കെ ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ സ്വന്തം നാസർക്കാരൻ്റെ ബിരിയാണി ആയിരുന്നു കേട്ടോ, അടിപൊളി ബിരിയാണിയാണ്. പിന്നെ ഇതാ ഇറങ്ങാണ് കണ്ടോ, ഹൈറത്തെ കരയുന്നുണ്ടോ. എനിക്ക് ചെറിയൊരു ക്ലിപ്പ് കിട്ടിയതാ കേട്ടോ ഇടയിൽ കൂടെ. പിന്നെ കുറേ തലകൾ കാരണം കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ദാവിരിറങ്ങി കേട്ടോ, ഞങ്ങളും ഇറങ്ങി. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ, അടുത്താണ്. പിന്നെ ഞങ്ങളങ്ങനെ കറി കയറി വീട്ടിലേക്ക് എത്തി. കണ്ടോ ഇത് ഉമ്മമ്മൻ്റെ സൈഡ്, സ്വന്തം മയിൽവാഹനം. പിന്നെ ആയിരത്തി അജുക്കാക്കി ഉള്ളിലേക്ക് കയറി, വീട്ടിനുള്ളിൽ കയറി. അതൊരു ചെറിയ ക്ലിപ്പായിട്ട് എനിക്ക് കിട്ടി. കുറേ തല കാരണം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇടയിൽ കൂടെ പോയി നിൽക്കുകയായിരുന്നു. പിന്നെ അവർ കയറിയിട്ട് അങ്ങനെ ഐസ്ക്രീമും അതും ഇതൊക്കെ കൊടുക്കാൻ നിർത്തി. എല്ലാവരും വേണുണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. എനിക്കാണെങ്കിൽ ആ കമ്മലും മാലും മാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആകെ ഇടങ്ങറാവായിരുന്നു ഞാൻ ഒന്നും ഇടാത്തതിൽ. പിന്നെ മൂത്താപ്പ, മൂത്തമ്മ, അമ്മമ്മ അങ്ങനെ എല്ലാവരും ഐസ്ക്രീം കൊടുത്തു കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഞാനിത് അമ്മാൻ്റെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഫാനും കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്, അതിൻ്റെ സൗണ്ടിൻ്റെ അത് പ്രശ്നമുണ്ടാവും. അപ്പോൾ ഇനി ഫ്രഷായിട്ട് രാത്രിയാണ് കേട്ടോ ഞങ്ങളുടെ പരിപാടി. അപ്പോൾ ഇനി ഫ്രഷായിട്ട് ആ പരിപാടിക്ക് പോകണം.
കുറച്ച് നേരം ഒന്നിങ്ങനെ ഇരിക്കണം. വെയ്യ, തീരെ വെയ്യ. എല്ലാ കണ്ണും കമ്മലൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ട് എത്ര വലുതൊന്നും ഇടാറില്ല. കാതൊക്കെ ഇങ്ങനെ തൂങ്ങും, അങ്ങനെ ഇടങ്ങറാവേ എനിക്ക്. അവനാ വേഗം ഊരി. പിന്നെ ഞാൻ കാറിൽ ഇങ്ങോട്ട് വന്നു. അവർ നടക്കുകയാണ്, ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. അവർ നടക്കുക, അവർ എത്തിയിട്ട് വേണം വീട്ടിൽ പോയി കുളിച്ച് ഒന്ന് ഫ്രഷ് ആവാൻ. അപ്പം ഇനി ഫ്രഷായിട്ട് കാണാം. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നൊന്ന് ഫ്രഷായിരിക്കുമ്പോഴത്തേനും 5 മണി. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകണം. അപ്പോൾ മണി അവർ വെയിറ്റ് ചെയ്യണം കേട്ടോ കാറിൽ. പിന്നെ അപ്പം ഗായ്സ്, നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തി. ഇനി ഹൈ റോട്ടാനെ ഒരുക്കണം. ദെൻ നമ്മളെ എല്ലാവരും വരും. എന്നിട്ട് ഇവിടെ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും. അങ്ങനത്തെ പ്ലാന്. ഞാൻ വേറെ ചുമ്മായി ചൂട് പിന്നെ അങ്ങനെ റൂമ് കയറിയിട്ടോ. പിന്നെ ബലൂണ് വീർപ്പിക്കണ തിരക്കായി. കുറേ ബലൂൺ ഉണ്ടായിരുന്നു. പിന്നെ കുറേ കുട്ടികൾ എല്ലാവരും പാടെ ഉള്ളതുകൊണ്ട് എന്താ വേഗം കഴിഞ്ഞു. ആ പോപ്പർ എന്തിനാ വെച്ചാൽ എന്താ ഈ ചെക്കനും പെണ്ണും ഉള്ളിൽ കയറുമ്പോൾ ബസ്സിലെ റാക്കിൻ്റെ മുകളിൽ നിന്നിട്ട് പൊട്ടിക്കാന്നായിരുന്നു പ്ലാന്. ബട്ട് അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ എന്നിട്ട് ഒരു റൂമൊക്കെ കയറാൻ നല്ല ലേറ്റായി. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, ഞാൻ ആകെ ടയേർഡായിപ്പോയിട്ടോ. അതുകൊണ്ട് ഞാൻ ഫോണിലൊന്നും എടുത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.